أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുഅ്മിനെ ശ്രദ്ധിക്കണം. മുത്ത് നബിയോട് പറയുന്നുണ്ട്, കുൽ നബിയേ, നിങ്ങൾ ഇങ്ങനെ ഒരു അഭയ പ്രാർത്ഥന നടത്തണം. എങ്ങനെ? അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, അവന്റെ സൃഷ്ടികളുടെ ഏതെല്ലാം തരത്തിലുള്ള ഷർറുകളുണ്ടോ ആ ഷർറിൽ നിന്ന് കാവൽ തേടുകയാണ്. രാത്രി, ആ രാത്രി ഉരുൾമുറ്റി ഇരുൾമുറ്റി വരുമ്പോൾ, ഇരുളടയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ഷറിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. മുഅ്മിനെ, മഗ്രിബോടുകൂടെയാണ് രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. മഗ്രിബോടുകൂടെയാണ് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, മഗ്രിബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചത് മഗ്രിബിന്റെ സമയത്താണ്. ആ സമയത്ത് നമ്മളിൽ പലരും ഇന്ന് ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. നമ്മുടെ ചെറുപ്പക്കാര് പലരും ഇന്ന് ടെറഫിലാണ്, ഫുട്ബോളിലാണ്, മറ്റ് കളിയിലാണ്. സുബ്ഹാനല്ലാഹ്, ഏറെ പരിഗണിക്കേണ്ട സമയമായ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം പോലും സീരിയലിന്റെയും സിനിമയുടെയും മറ്റുള്ള കോപ്രാട്ടിത്തരങ്ങളുടെയും മുന്നിൽ ചെലവഴിക്കുന്നത് അത് ഏറ്റവും വലിയ ആപത്താണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ പുണ്യപ്പെട്ട ദിവസങ്ങളൊക്കെ ആത്മീയ ഭക്ഷണം കൊണ്ട് വയറ് നിറക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ നിലയിൽ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. അതുണ്ടാക്കുന്നതിന് പകരം ദുനിയാവിന്റെ പളപ്പളപ്പിൽ മതിമറന്ന് കണ്ണിനും കാതിനും രസം തരുന്ന ദുനിയാവിന്റെ മഞ്ഞളിപ്പിൽ കണ്ണ് പതിച്ച് പ്രിയപ്പെട്ടവരെ, ആ പുണ്യപ്പെട്ട സമയത്തെ പരിഗണിക്കാതെ പോകരുത് കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സീരിയലായ സീരിയലുകളൊക്കെ, ചാനലുകളായ ചാനലുകളൊക്കെ മത്സരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് സംപ്രേഷണം ചെയ്യാനാണ്. നമ്മളിൽ പലരും ഗഫ്ലത്തിൽ പെട്ടു, അശ്രദ്ധയിൽ പെട്ടു, അതിന്റെ അടിമകളായി പോയി. വളരെ ശ്രദ്ധിക്ക മുഅ്മിനെ, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിക്കാൻ തെരഞ്ഞെടുത്ത സമയം മഗ്രിബിന്റെ സമയമാണ്. കൊല്ലങ്ങളോളം സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന് അല്ലാഹു പറഞ്ഞ പഴം ആദൻ നബി കഴിച്ചതിന്റെ പേരിൽ പിന്നെ നിരന്തരമായി റബ്ബിനോട് ദുആ തന്നെയാണ്. അല്ലാഹു ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. الله പറ്റി പോയി, കഴിക്കാതിരിക്കലായിരുന്നു ഖൈറ്, പക്ഷേ കഴിച്ചു പോയല്ലാ, മാപ്പ് നൽകണേ അല്ലാ. വിങ്ങിപ്പൊട്ടി കണ്ണീരോടെ കാലങ്ങളോളം മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ഏയ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത സമയം മഗ്രിബിന്റെ സമയമാണ്. അത് മുഅ്മിനെ, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോഴല്ലേ ബഹുമാനപ്പെട്ട ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാ മുത്ത് നബിയോട് വന്നിട്ട് പറയുന്നു, നബിയേ, ഈ സമയത്ത് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിക്റേ ഒരു ദുആ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ?
സഹോദരായി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. സഹോദരി ഈ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. അതാ പകലങ്ങോട്ട് നീങ്ങുകയാണ്, രാത്രി മന്ദം മന്ദം നമ്മിലേക്ക് കടന്നു വരികയാ, മഗ്‌രിബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാ. ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഉമ്മുഹാ നബി വിർനിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോടായി പറയുന്നു, ചോദിക്കുന്നു, നബിയേ ആ സമയത്ത് മഗ്‌രിബിന്റെ സമയത്ത്, മഗ്‌രിബിലേക്ക് നമ്മളങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു ദിക്ര്, അതിമഹത്തായ ഒരു ദുആയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അള്ളാന്റെ ഹബീബപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മുഹാനിയെ, ആ മഗ്‌രിബിലേക്കങ്ങ് പ്രവേശിക്കുമ്പോൾ നീ മുടങ്ങാതെ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിയേക്കണം. അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആതിക ഫഗ്ഫിർ ലീ. അല്ലാഹുമ്മ അല്ലാഹുവേ, സഹോദര ഇത് അറിയണം പഠിക്കണം, സഹോദരി ഇത് അറിയണം പഠിക്കണം കേട്ടോ. ഹബീബ് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുമ്മ അല്ലാഹുവേ ഹാദാ ഇഖ്ബാലു ലൈലിക, ഇതാ ഇതാ നിന്റെ രാത്രി എന്നിലേക്ക് മുന്നിട്ട് വരുന്നു. വൈദുബാറുനഹാരിക, ഇതാ പകല് പിന്നിട്ട് പോവുകയാണ്, പകലെന്നോട് ഇന്നത്തെ പകലെന്നോട് സലാം പറയുകയാണ്, രാത്രി എന്നിലേക്ക് സമാഗതമാവുകയാ. ഇത് വാസ്വാത്തു ദുആതിക, നിന്നോട് ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാ, അതുകൊണ്ട് ഫഗ്ഫിർലീ. അല്ലാ നീ എനിക്ക് പൂർത്തു തരണം. അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആഇക ഫഗ്ഫിർലി. പഠിച്ചോനെ, അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക. പടച്ചോനെ, രാത്രി സമാഗതമാവുകയാണ്, പകലേ യാത്ര പറയുകയാണ്, ഇത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, അതുകൊണ്ട് ഫഗ്ഫിർലീ എനിക്ക് പുറത്തു തരണം. ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടെ സ്വീകരിക്കേണ്ട ആ സമയത്തെ നമ്മളൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ആ സമയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അദബ് നമ്മൾ പാലിക്കാറുണ്ട്, ശ്രദ്ധിക്കണം.